ചെങ്ങല്ലൂർ രംഗനാഥൻ. ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം ഉണ്ടായിരുന്ന ആനയായിരുന്നു ചെങ്ങല്ലൂർ രംഗനാഥൻ. 345 സെൻറ്റിമീറ്റർ അഥവാ 11.5 അടിയായിരുന്നു അവൻ്റെ ഉയരം. തമിഴ്നാട്ടിലെ ശ്രീരംഗം ക്ഷേത്രത്തിൻ്റേതായിരുന്നു ഈ ആന. കാവേരി നദിയിൽ വലിയ അണ്ടാവുകളിൽ ക്ഷേത്രാവശ്യത്തിനുള്ള വെള്ളം എത്തിക്കലായിരുന്നു ജോലി. വൈക്കോലും ചോറും തീറ്റ. വളർന്നു വലുതായപ്പോൾ ക്ഷേത്രഗോപുരം കടക്കാൻ പറ്റാതായ രംഗനാഥനെ തമിഴ്നാട്ടിൽ എഴുന്നള്ളിപ്പുകൾ ഇല്ലാത്തതിനാൽ അവൻ ആ ക്ഷേത്രത്തിന് ഒരു അധികപ്പറ്റായി മാറുകയായിരുന്നു. അണ്ടാവുകൾ ഉരഞ്ഞ് വ്രണമായി. നല്ല ഭക്ഷണം കിട്ടാത്തതിനാൽ വയറുകൾ ഒട്ടി. കുണ്ടിലായ കണ്ണുകൾ. ആകെ ശോഷിച്ച ഒരു നില. ക്ഷേത്രാധികാരികൾ ആനയെ വിൽക്കാൻ തീരുമാനിച്ചു. പത്രപരസ്യം കണ്ട് തൃശൂർ അന്തിക്കാട് ചെങ്ങല്ലൂർ മനക്കലെ പരമേശ്വരൻ നമ്പൂതിരി 1905 രംഗനാഥനെ 1500 രൂപയ്ക്കാണ് വാങ്ങിയത്. അന്തിക്കാട്ടെത്തിയ രംഗനാഥന് പോഷകസമൃദ്ധമായ ഭക്ഷണമായിരുന്നു. നല്ലെണ്ണയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത നല്ല ചോറ്, പനമ്പട്ട, കുമ്പള. അന്തിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെയും ദേവാരപ്പുരയിലെയും ഗണപതി ഹോമത്തിൻ്റെ നൈവേദ്യം, ചവനപ്രാശ്യം, ലേഹ്യവും ആയുർവേദ ഔഷധങ്ങളും എല്ലാം വ്യക്തമായി കിട്ടിയപ്പോൾ രംഗനാഥൻ തടിച്ചു കൊഴുത്ത് അഴകൊത്ത ഒരു ആനയായി മാറി. തൃശൂർ പൂരത്തിന് വർഷങ്ങളായി തിരുവമ്പാടിയുടെ തിടമ്പേറ്റുകാരനായിരുന്ന പൂമുള്ളി ശേഖരനെ പുറന്തള്ളിക്കൊണ്ടായിരുന്നു അരങ്ങേറ്റം. പൊക്കത്തിൽ മാത്രമല്ല സ്വഭാവത്തിലും ഈ കൊമ്പൻ ഒന്നാമനായിരുന്നു. ഒരിക്കലും കുറുമ്പു കാട്ടാത്തവൻ. മഹാകവി വള്ളത്തോളടക്കം പ്രമുഖ കവികൾ എഴുതിയ ചെങ്ങല്ലൂരാന എന്ന പുസ്തകത്തിൽ രംഗനാഥനെ വർണ്ണിച്ചിരിക്കുന്നത് അത്രമേൽ മനോഹരമാണ്. 1914 ആറാട്ടുപുഴ പൂരം എഴുന്നള്ളിപ്പിനിടെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിൻ്റെ കോലം വഹിച്ച് നിൽക്കുകയായിരുന്നു രംഗനാഥൻ. കൂട്ടാനയായ അകവൂർ ഗോവിന്ദനെ നമുക്കെല്ലാവർക്കും അറിയാം, പഴയ പാലിയം ഗോവിന്ദൻ. അവൻ്റെ കുത്തേറ്റ് രംഗനാഥൻ വീഴുകയായിരുന്നു. ആക്രമണത്തിൽ തളർന്നു വീണ രംഗനാഥനെ അന്തിക്കാട്ടെ ചെങ്ങല്ലൂർ മനയിലെത്തിച്ച് പല ചികിത്സകളും നടത്തിയെങ്കിലും അതിന് ഫലമുണ്ടായില്ല. 3 വർഷത്തോളം അവൻ ചികിത്സയിലായിരുന്നു. 1917 രംഗനാഥൻ നമ്മൾ ആനപ്രേമികളെ എല്ലാവരെയും വിട്ടുപിരിഞ്ഞു. അവൻ ചെരിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 101 വർഷങ്ങളായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അവനെ നേരിൽ കണ്ടവരാരും ഇന്ന് ജീവനോടെയില്ല. ആറാട്ടുപുഴയിൽ രംഗനാഥൻ കുത്തേറ്റ് വീണതിന് തൻ്റെ ചെറിയച്ഛൻ ദൃക്സാക്ഷിയായിരുന്നെന്ന് പ്രസിദ്ധ ആനവൈദ്യൻ ആവണാപ്പറമ്പ് മനയിലെ മഹേശ്വരൻ നമ്പൂതിരിപ്പാട് ഇന്നും ഓർക്കുന്നു. ഉദുമൽപേട്ട് ജില്ലാ ജഡ്ജിയായിരുന്ന ചെറിയച്ഛൻ കൃഷ്ണൻ നമ്പൂതിരിപ്പാട് 16 വയസ്സിലാണ് ആ ദാരുണ ദൃശ്യം കണ്ടത്. തൃശൂർ കാഴ്ച ബംഗ്ലാവിലെ പുരാവസ്തു മ്യൂസിയത്തിൽ പ്രവേശന ഹാളിൽ തന്നെ സ്ഥാപിച്ചിട്ടുള്ള രംഗനാഥൻ്റെ ഭീമാകാരമായ അസ്ഥിപഞ്ചരവും MG റോട്ടിലെ കൊട്ടിൽമാരാത്തു വീട്ടിൽ ഗോപിനാഥൻ്റെ ശേഖരത്തിലുള്ള രംഗനാഥൻ്റെ പല്ലും മുറിച്ച കൊമ്പിൻ്റെ ഭാഗവും കാലപ്പഴക്കത്തിൽ ദ്രവിച്ചു തുടങ്ങിയ ചെങ്ങല്ലൂരാന എന്ന പുസ്തകവും മാത്രമേ ഇന്നും രംഗനാഥനെ ഓർമ്മകളിലൂടെ ജീവിപ്പിക്കുന്നത്. ഒരുപാട് ചരിത്രങ്ങളിൽ ഇടം നേടിയ കൊമ്പനാണ് ഈ ചെങ്ങല്ലൂർ രംഗനാഥൻ. 1914 നമ്മൾ ഇപ്പോൾ പറഞ്ഞതുപോലെയായിരുന്നു രംഗനാഥൻ രംഗമൊഴിഞ്ഞത്. 1917 ആ ഗജവിസ്മയം അസ്തമിച്ചു. മദ്രാസ് മ്യൂസിയത്തിലെ നടത്തിപ്പുകാരായിരുന്ന ബ്രിട്ടീഷുകാർ ഇവൻ്റെ അവസ്ഥയറിഞ്ഞ് ഇവൻ്റെ അസ്ഥിവഞ്ചരങ്ങൾ ലണ്ടൻ മ്യൂസിയത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി പരമേശ്വരൻ നേരെ വന്ന് കാണുകയുണ്ടായി. പക്ഷേ എല്ലാം
ഒത്തുവന്നെങ്കിലും പിന്നീട് തൃശ്ശൂർ മ്യൂസിയത്തിലെ അധികൃതർ പരമേശ്വരൻ നായരെ സമീപിച്ച് നമുക്ക് തന്നെ വേണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ പിന്നീട് അവൻ്റെ അസ്ഥിമഞ്ജനം തൃശ്ശൂർ മ്യൂസിയത്തിന് തന്നെ കൈമാറുകയായിരുന്നു. 100 വർഷം മുൻപ് കേരളത്തിലെ ഉത്സവങ്ങളിൽ